ഹായ് ഗൈസ്, അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഹിബൂസ് ടൂറിന് പോയപ്പോൾ ഉള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ ദീപാവലി ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലത്തെ ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാടുക്കുന്നത്. അതിൻ്റെ അകത്ത് ചിക്കനൊന്നും ഇല്ലാതുകൊണ്ട് ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചു. റിസ്മോന് ഇതേ ചീനിയും നല്ല ചൂര തലക്കറിയൊക്കെ ഇട്ട് കറി വെച്ചിട്ട് എന്നിട്ട് ഇളക്കി വാരി കൊടുത്തിട്ടുണ്ട്. ഇക്ക അവിടെ ഇല്ലായിരുന്നു കേട്ടോ, ഇക്ക തമിഴ്നാട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വീട്ടിലെ പെയിൻറ്റടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം മഴയുണ്ടായിരുന്നു. ദീപാവലിക്ക് സ്പെഷ്യലായിട്ട് മഴയൊക്കെ പെയ്യോ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇന്നലെ ഒന്നും മഴയില്ലായിരുന്നു, പക്ഷേ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ പുറത്ത് പെയിൻറ്റ് അടിച്ച സമയത്തിന് മഴ എന്തായാലും പെയ്തില്ല, പക്ഷെ ഇന്നും പുറത്തടിക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു. വീട്ടിൻ്റെ പണി കിട്ടിയേനെ. പിന്നെ അതേ ഇക്ക വന്നു വൈകിട്ട്. അപ്പോൾ ഇക്ക വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റിസ്മോൺ ഉണ്ടോ കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റിയിരുന്നത്. ഇക്ക ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. വളരെ കുറച്ച് ദൂരം മാത്രമാണ്, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അവനെ കയറ്റാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ അതേ ഇക്ക പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ്ടൊക്കെ കുറേ പടക്കങ്ങളുണ്ട്. അതേ ഈ ഒരു സംഭവമാണെങ്കിൽ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ ആദ്യം പൊട്ടിച്ചപ്പം. അപ്പം ഇത് പൊട്ടിച്ചിട്ട് ഇക്ക തലവേദന എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പടക്കത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടിരുന്ന സമയത്താണ് കേട്ടോ ഇവിടെ പൊട്ടിയത്. ഞാനും പേടിച്ചുപോയി. പിന്നെ കുറച്ച് രശ്മശാൻ്റെ മുഖതയായിരുന്നു ഇവിടെ. മുഹീബൂസ് ഇവിടെ വന്നിട്ട് പൊട്ടിക്കാമെന്നും പറഞ്ഞിട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ, ബോക്സ് കണ്ടപ്പോൾ പിന്നെ റിസ്മോൻ ആക്രാന്തം മൂത്തിട്ട് കുറേയൊക്കെ എടുത്ത് പൂത്തിരിയും ഈ പടക്കമൊക്കെ പൊട്ടിച്ചെടുത്തതാണ്. അവൻ പൂത്തിരി എത്തിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കളറൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം റിസ്മോന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു, ഇത്ത ടൂറിന് പോയിരിക്കുമല്ലേ, അപ്പോൾ അവന് പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പം അന്ന പിന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇക്ക വന്ന ഉടനെ എന്നാൽ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇക്കാക്ക് തലവേദന ആയതുകൊണ്ട് പിന്നെ ഇക്ക ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെയാണ് കേട്ടോ പോയത്. അപ്പം കുറച്ച് രാത്രിയായി. അപ്പം റിസ്മോൻ്റെ മുടിയും കൂടെ വെട്ടിക്കാറുണ്ട്. ഈ ബസ് വന്ന ശേഷം നമ്മൾ പടക്കം പൊട്ടിക്കുന്ന വീഡിയോയിന് ഉടനെ ഇടുന്നതായിരിക്കും. മുടി വെട്ടിയതിന് ശേഷം റിസ്മോന് തീരെ സൗണ്ട് ഇല്ല കേട്ടോ. റിസ്മോ ഇങ്ങനെ ഇരിക്കുകയാണ്. മുടി ഒന്ന് കാണിച്ചേ മക്കളെ, കാണിച്ചേ മുടി ഒന്ന് കാണിച്ചേ, ഒന്ന് കാണിച്ചേ. ഓ രക്ഷയില്ല, മുടി കിട്ടിയ ഫിനിർസ് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട്. എന്താ സുന്ദരനായിരിക്കുന്നൊക്കെ എന്റെ കുഞ്ഞ്, അടിപൊളി. ഇക്ക പറഞ്ഞാണ് കൊച്ചിന്റെ അടുത്ത് കൊള്ളത്തില്ലാന്നെങ്ങാനും. നന്നായിട്ടുണ്ട് റിസ്മോനെ, അടിപൊളിയായിട്ടുണ്ടടാ. അമ്മച്ചിക്ക് ഇഷ്ടായേ? ഉണ്ടോ? എനിക്കിഷ്ടായിടാ, എനിക്ക് നല്ല ഇഷ്ടായി, നല്ല രസമുണ്ട്. റിസ്മോന് എന്താണ് ഇത്ത ടൂറിന് പോയപ്പോ റിസ്മോന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങള് പുറത്തു വന്നതാണ് കേട്ടോ. പുറത്തു വന്നിട്ട് ഫസ്റ്റ് വന്ന് റിസ്മോൻ മുടി വെട്ടി. യു കരയുന്നു, കണ്ണുനീരൊക്കെ പൊഴിഞ്ഞ് മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചേ. കണ്ണുനീര് പറ മൊത്തം കണ്ണുനീരുണ്ട്, മുഖം മൊത്തം കണ്ണുനീര് വെച്ച് തേച്ച്. അവനെന്നും ഉള്ളതാ, അവനെ എപ്പം മുടി കെട്ടി കഴിഞ്ഞാലും ഉള്ളതാ കരച്ചില്. അതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. സ്ഥിരം പരിപാടിയേക്കാ. അവനറിയാലോ, അവനിപ്പൊ മോഹാലസ്യം വന്ന് നിക്കുന്നതിന്റെ പ്രശ്നമേ ഉള്ളൂ, അല്ല വേറെ ഒരു പ്രശ്നവും ഇല്ല. നോക്കട്ടെ മക്കളെ, അങ്ങനെ മുടി വെട്ടിയ പിന്നെ എന്റെ കുഞ്ഞ് വീഡിയോക്ക് ഒന്നും നിക്കൂല, നാണവാ പിന്നെ. പിന്നെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സാധനം വാങ്ങാനായിട്ട് നമ്മൾ ഷോപ്പിലേക്ക് കയറാൻ പോവാണ്. അപ്പം അതിന് മുന്നേ റിസ്മോൻ്റെ ദേഹത്തൊക്കെ മുടി ഉണ്ടായിരുന്നു, എല്ലാം ടിഷ്യൂ വെച്ചിട്ട് തുടച്ചു കളഞ്ഞു കേട്ടോ. ദേഹത്തിലെ കഴുത്തിലൊക്കെ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അവന് നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതേ വന്നിട്ട് സാധനമൊക്കെ വാങ്ങിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഇക്ക ഷവർമ മേടിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തിന് ഞങ്ങൾ ഐസൊക്കെ കുടിക്കുകയാണ്. ഇക്കാളെ ഐസും കൂടെ കേട്ടോ, ഇക്ക പകുതി കുടിച്ചിട്ട് എനിക്ക് തന്നിട്ട് പോയതാണ്. റിസ്മോൻ കോർണറ്റാണ് വാങ്ങിച്ചത്. അപ്പം ഒരെണ്ണം റിസ്മോന് കൊടുത്തു, പിന്നെ അതേ ഇക്ക ഷവർമ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ വീട്ടിൽ വന്നിട്ടാ കേട്ടോ ഷവർമ കഴിച്ചത്. എനിക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ക്യുക്കുംബർ കൂടാതെ വേറെ ക്യുക്കുംബറും സോസും ഒക്കെ വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഷവർമ കഴിക്കാറുള്ളത്. അടിപൊളിയായിരുന്നു, അത്രയുള്ളൂ. ബൈ.